പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്ലസ് ടുവിന്റെ റിസൾട്ട് വന്നു. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല മാർക്കോട് കൂടിയാണ് പല വിദ്യാർത്ഥികളും ഇപ്രാവശ്യം പാസ്സായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഒരു കോമ്പറ്റീഷനും ഈ തവണ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രധാനമായിട്ടും പ്ലസ് ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്ന മേഖല മെഡിക്കൽ ഫീൽഡിലേക്ക് തിരിയാനുള്ള ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ എൽ ബി എസ് അലോട്ട്മെന്റ് വഴി അഡ്മിഷൻ നേടാൻ ശ്രമിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടാവും. അപ്പൊ ഇന്ന് നമ്മളെ വീഡിയോയില് പ്രധാനമായിട്ടും നോക്കാൻ പോകുന്നത് എന്താണ് LBS. ഒരുപാട് സ്റ്റുഡൻസിന് പ്ലസ് ടു പ്ലസ് വണ്ണിന്റെ ഒക്കെ സമയത്ത് പ്ലസ് ടു കഴിഞ്ഞിട്ട് LBS വഴി അലോട്ട്മെന്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. പക്ഷെ എന്താണ് LBS, അതുപോലെ തന്നെ എന്തിനാണ് LBS വഴി നമ്മൾ അലോട്ട്മെന്റ് എടുക്കുന്നത്, അതുപോലെ തന്നെ LBSന്റെ ഗുണങ്ങൾ, അതായത് LBS വഴി നമ്മൾ അലോട്ട്മെന്റിന് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ LBSന് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അതുപോലെ LBSന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് LBS ത്രൂ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരു LBS ത്രൂ അപ്ലൈ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു വിദ്യാർത്ഥി ആണെങ്കിൽ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം 99% നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് ഈ ഓൺലൈനിൽ കയറിയിട്ടോ അല്ലെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും ഓൺലൈൻ സർവീസ് സെന്റർ വഴിയോ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ LBSന്റെ അലോട്ട്മെന്റിന് അപ്ലൈ ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ സഹായം ആവശ്യമുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ആ രീതിയിലും സഹായങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും. ആദ്യം തന്നെ നമുക്ക് നോക്കാം എന്താണ് LBS. LBS എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റ് സീറ്റിലേക്ക് പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷമുള്ള മുഴുവൻ അലോട്ട്മെന്റുകളും നടക്കുന്നത് LBS ത്രൂ ആണ്. അതായത് പാരാമെഡിക്കൽ നഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സ് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അവരുടെ അഡ്മിഷൻ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ നമുക്ക് പാരാമെഡിക്കൽ കോഴ്സിന് നമുക്ക് അപേക്ഷ കിട്ടണമെങ്കിൽ, അതായത് നമുക്ക് സീറ്റ് കിട്ടണമെങ്കിൽ LBS ത്രൂ നമ്മൾ അപ്ലൈ ചെയ്തിരിക്കും. ഇപ്പോൾ പാരാമെഡിക്കൽ എടുക്കുന്ന കുട്ടികൾക്ക് എന്താണ് LBS എന്നുള്ള ആദ്യം ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലേക്കുള്ള കേരളത്തിലുള്ള ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, അതായത് കോഴിക്കോട്, ആലപ്പുഴ, തിരുവനന്തപുരം പോലെ ഗവൺമെന്റ് ഡയറക്റ്റ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലേക്കുള്ള മുഴുവൻ സീറ്റുകളിലേക്കുമുള്ള അഡ്മിഷൻസ് പാരാമെഡിക്കൽ കോഴ്സിലേക്ക്. പാരാമെഡിക്കൽ കോഴ്സ് എന്ന് പറയുമ്പോൾ ഏകദേശം BSc നഴ്സിംഗ് അടക്കം 12 കോഴ്സുകൾ വരുന്നുണ്ട്. ഈ കോഴ്സുകൾ മുഴുവനും നമ്മൾ അതിലേക്കുള്ള സീറ്റുകളിലേക്കുള്ള സെലക്ഷൻ നടക്കുന്നത് LBS വഴി മാത്രമാണ്. നമ്മൾ LBSൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ, ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ, നമുക്ക് അലോട്ട്മെന്റ് കിട്ടിയിട്ടില്ലെങ്കിൽ, നമുക്ക് ഈ ഗവൺമെന്റ് കോളേജുകളിൽ നിന്നും ഈ പാരാമെഡിക്കൽ കോഴ്സുകൾ പഠിക്കാൻ നമ്മൾ എലിജിബിൾ അല്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. പിന്നീട് വരുന്നത് കേരളത്തിലെ സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജുകൾ, അതായത് സെൽഫ് ഫിനാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കൊക്കെയുള്ള സെലക്ഷൻ, അതായത് സീറ്റിന്റെ 50%, 100 സീറ്റാണെങ്കിൽ അതിൽ 50% സീറ്റിലേക്കുള്ള റിക്രൂട്ട്മെന്റ് സെലക്ഷൻ നടക്കുന്നത് LBS വഴിയാണ്. അപ്പോൾ നമ്മൾ LBSൽ അപ്ലൈ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് അവിടെ, അതായത് ഗവൺമെന്റിൽ കിട്ടിയിട്ടില്ലെങ്കിൽ, നെക്സ്റ്റ് ചാൻസ് നമുക്ക് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് കിട്ടാനുള്ള ഒരു സീറ്റ് കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. നമുക്ക് അതിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു ബെനിഫിറ്റ് ാണ് LBS ത്രൂ അപ്ലൈ ചെയ്യണമെന്ന് പറയുന്നത്. ബാക്കി എന്തൊക്കെ ബെനിഫിറ്റ് ഉള്ളതെന്ന് ഞാൻ വഴിയെ പറയാം. അപ്പം 50% മാനേജ്മെന്റ് കോട്ടയും അതുപോലെ തന്നെ 50% മെറിറ്റ്, അതായത് LBSന് വേണ്ടി മാറ്റിവെച്ചതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് LBS നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഗവൺമെന്റ് സീറ്റിലേക്കും അതുപോലെ തന്നെ മാനേജ്മെന്റിലുള്ള 50% സീറ്റുകളിലേക്കും നമുക്ക് അഡ്മിഷൻ ലഭിക്കാൻ വേണ്ടി നമ്മൾ ഓൺലൈനായിട്ട് നമ്മളെ പ്ലസ് ടുവിലെ മാർക്ക് ലിസ്റ്റ്, അതുപോലെ തന്നെ നമ്മളെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ഇൻകം സർട്ടിഫിക്കറ്റ് ഫോട്ടോയൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് മെറിറ്റ് അടിസ്ഥാനത്തിൽ, മാർക്കിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അഡ്മിഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് LBS. അത് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു, നമുക്ക് അതായത് ജനറൽ കാറ്റഗറിയിലുള്ളവർക്ക് 3% സീറ്റ്, അതുപോലെ തന്നെ സംവരണ അടിസ്ഥാനത്തിൽ OBC, SC, ST അങ്ങനെയുള്ളവർക്ക് 10%, അതുപോലെ തന്നെ 5%, 8%, ഒരു പെർസെൻറ്റേജിൻ്റെ കണക്കിലും സംവരണം ഉണ്ട്. അതായത് OBCയിലുള്ളവർക്ക് 3% സംവരണം ഉണ്ട്, SC ST 3% ഉണ്ട്, അതുപോലെ തന്നെ EWS 3% സംവരണം ഉണ്ട്. അപ്പോൾ നമ്മൾ ഏത് കാറ്റഗറിയിലാണോ ആ കാറ്റഗറിയിലുള്ള സർട്ടിഫിക്കറ്റ് കൂടി നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് അതിനനുസരിച്ചുള്ള പ്രയോറിറ്റി കിട്ടാനുള്ള സാധ്യതയുണ്ട്.
അതുപോലെ തന്നെ എന്തിനാണ് എൽ ബി എസ്? നമ്മൾ ഇത്ര കഷ്ടപ്പെട്ടിട്ട് അത്ര കഷ്ടപ്പാടില്ലാത്തൊരു കാര്യമാണ് ഓൺലൈൻ അപ്ലൈ ചെയ്യുന്നത്. കുറച്ച് പേയ്മെന്റും ബാക്കി നമ്മൾ അപ്ലോഡിങ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ചെയ്യുന്നതാണ്. എന്നിരുന്നാലും അത് എന്തിനാണ് ചെയ്യുന്നത് എന്നുള്ള ഒരുപാട് സ്റ്റുഡൻസിനുണ്ട്. അതായത് പല സ്റ്റുഡൻസിനെ അറിയാൻ പറ്റും എൽ ബി എസ് പ്രൈവറ്റിൽ ഒരേ ഫീസ് തന്നെയാണ്. അതായത് മാനേജ്മെന്റിലാണെങ്കിലും എൽ ബി എസ് ത്രൂ മെറിറ്റ് ത്രൂ കിട്ടിക്കഴിഞ്ഞാലും മാനേജ്മെന്റ് കോളേജ് അതായത് സെൽഫ് ഫിനാൻസിങ് കോളേജിന് ഒരേ ഫീസ് തന്നെ നമ്മൾ കൊടുക്കണം. അതായത് ഏകദേശം ഒരു 63 17 അതായത് ഒരു 80,000 പേർ ഇയർ നമുക്ക് നഴ്സിംഗിൻ്റെയൊക്കെ അഡ്മിഷന് നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അതേ ഇത് തന്നെയാണ് നമ്മൾ എൽ ബി എസ് ത്രൂയിൽ നമുക്ക് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാലും നമ്മൾ പേ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എൽ ബി എസ് ത്രൂ പോയിട്ട് എന്താ കാര്യം, നമുക്ക് ഡയറക്റ്റ് മാനേജ്മെൻറ്റ് സീറ്റിൽ പോയാൽ പോരെ എന്നുള്ളൊരു സംശയം ചോദിക്കുന്നുണ്ടാവും. അതിനാണ് എന്തിനാണ് എൽ ബി എസ് എന്നുള്ളത് വരുന്നത്. നമുക്ക് ഒന്ന് എൽ ബി എസ് നമുക്ക് അഥവാ നമുക്ക് അത്യാവശ്യം മാർക്ക് ഉണ്ടെങ്കിൽ അധികം ആൾക്കാർ എൽ ബി എസ് ത്രൂ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഗവൺമെൻറ്റിൽ ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ കുറഞ്ഞ ഫീസിന് നമുക്ക് പഠിക്കാനുള്ള ഒരു അവസരം കിട്ടുന്നുണ്ട്. കുറഞ്ഞ ഫീസേ ഗവൺമെൻറ്റിൽ വരുന്നുള്ളൂ, ആ ഒരു അവസരം നമുക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തത് നമ്മൾ പ്രൈവറ്റിലാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ, നമുക്ക് പ്രൈവറ്റിൽ ഫീസ് അവിടെ കൊടുക്കുന്നുണ്ടെങ്കിൽ രണ്ടാമത് വേറൊരു ഓപ്ഷൻ അവിടെ വരുന്നുണ്ട്. നമുക്ക് പല തരത്തിലുള്ള സ്കോളർഷിപ്പുകൾ കിട്ടണമെങ്കിൽ എൽ ബി എസ് ത്രൂ അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസിനാണ് പ്രയോറിറ്റി ഉള്ളത് സ്കോളർഷിപ്പുകൾ. അതായത് ഈ ഗ്രാൻഡ് പോലത്തെ സ്കോളർഷിപ്പ് ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഫീസ്, അതുപോലെ തന്നെ ഹോസ്റ്റൽ ഫീ, അതുപോലെ തന്നെ ഫുഡിനുള്ള പൈസ കാര്യങ്ങളൊക്കെ നമുക്ക് ഗവൺമെന്റിൽ നിന്ന് സബ്സിഡി ആയിട്ട് സ്കോളർഷിപ്പായിട്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ കൊടുക്കുന്ന ഫീസ് അവിടെ നമുക്ക് റോൾ ചെയ്യാനുള്ള ഒരു മൈനസ് ആയി പോകാനുള്ള ഒരു സാധ്യത ഉള്ളത് കൊണ്ട് നമ്മൾ അവിടെ മെറിറ്റിന്റെ അതേ കാറ്റഗറിയിലേക്ക് തന്നെ പോവാണ്. നേരെ മറിച്ച് നമ്മൾ മാനേജ്മെന്റ് സീറ്റിലാണ് കയറിയത്, ഡയറക്റ്റ് ക്യാഷ് കൊടുത്ത് കയറിയതാണെങ്കിൽ അവിടെ ഈ ഗ്രാൻഡ് പോലത്തെ സ്കോളർഷിപ്പുകൾ കിട്ടാനുള്ള സാധ്യത വളരെ കുറയാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ ആയിരിക്കുമ്പോൾ നമുക്ക് അവിടെ ഫുൾ ഫീസ് കൊടുത്ത് ഫുള്ള് കൊടുത്ത് തന്നെ പോകാനുള്ള സാധ്യത ഉണ്ട്. എൽ ബി എസ് ആകുമ്പോൾ ആ ഒരു ചാൻസ് കുറഞ്ഞ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു ബെനിഫിറ്റ്, നമ്മൾ എൽ ബി എസ് ത്രൂ ആണ് നമ്മൾ കയറിയിട്ടുള്ളതെങ്കിൽ എഡ്യൂക്കേഷൻ ലോൺ എത്രയും പെട്ടെന്ന് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് എൽ ബി എസ് ത്രൂ കയറുന്ന ആളുകൾക്ക് വിദ്യാഭ്യാസ ലോൺ പെട്ടെന്ന് പാസ്സായി കിട്ടാനുള്ള സാധ്യത, മാനേജ്മെന്റിലാവുമ്പോൾ അത് എന്നുള്ള സാധ്യതകളും വളരെ കുറവാണ്. ഈ പ്രധാനമായിട്ടും ഈ കാര്യങ്ങൾ, സ്കോളർഷിപ്പ്, എഡ്യൂക്കേഷൻ ലോണ്, പിന്നെ സീറ്റ് നമുക്ക് കൺഫേം ആക്കാനുള്ള ഒരു സാധ്യത. മാനേജ്മെന്റിലാവുമ്പോൾ ചില ആളുകൾ ചിലപ്പോൾ മുന്നേ തന്നെ ബുക്ക് ചെയ്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ, ക്യാഷുള്ള ആൾ ആദ്യം തന്നെ ഫീസ് കൊടുത്ത് ആദ്യം തന്നെ ബുക്ക് ചെയ്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എൽ ബി എസ് ത്രൂ നമുക്ക് അഡ്മിഷൻ കിട്ടിയില്ല, പിന്നീട് സീറ്റ് കിട്ടാനുള്ള സാധ്യത ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആ എൽ ബി എസ് ത്രൂ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മാർക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പൈസ കൊടുക്കാതെ തന്നെ ആദ്യം തന്നെ ബുക്ക് ചെയ്യാതെ തന്നെ നമുക്ക് അവിടെ സീറ്റ് കിട്ടാനുള്ള ഒരു സാധ്യതയും കൂടി മുന്നിലുള്ളതുകൊണ്ട് ആണ് എൽ ബി എസ് എന്തിനാണ് എന്നുള്ളത് നമുക്കുള്ള ചോദ്യത്തിനുള്ള ആൻസർ. അതുപോലെ തന്നെ എൽ ബി എസിന്റെ ഗുണങ്ങൾ, എൽ ബി എസിന്റെ ഗുണങ്ങൾ ഞാൻ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു. നമ്മൾ എൽ ബി എസ് എടുത്തു കഴിഞ്ഞാൽ സ്കോളർഷിപ്പ്, പ്രധാനമായിട്ടും നമുക്ക് പ്രൈവറ്റിൽ പഠിക്കുന്ന സമയത്ത് സ്കോളർഷിപ്പ് കിട്ടും. ആ സ്കോളർഷിപ്പ് വഴി നമുക്ക് ഈ ഫീസ്, അതുപോലെ തന്നെ ഹോസ്റ്റൽ ഫീസ്, ഭക്ഷണത്തിൻ്റെ പൈസ, കാര്യങ്ങളൊക്കെ നമുക്ക് നികത്താനുള്ള ഒരു അവസരം ലഭിക്കും. എഡ്യൂക്കേഷൻ ലോണ് ലഭിക്കും, അഥവാ നമുക്ക് സ്കോളർഷിപ്പ് കാര്യങ്ങൾ ലഭിച്ചിട്ടില്ലെങ്കിൽ അടുത്ത ഓപ്ഷനിലേക്ക് നമുക്ക് എഡ്യൂക്കേഷൻ ലോൺ പെട്ടെന്ന് ലഭിക്കും. അപ്പം എന്നുള്ളൂ നമുക്ക് അവിടെ ഒരു വിദ്യാഭ്യാസത്തിനുള്ള ഒരു ഭാരം അവിടെ വരാതിരിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും കാണുന്ന സ്റ്റുഡൻസ് മൊത്തം എൽ ബി എസ് അപ്ലൈ ചെയ്യണം. എൽ ബി എസ് ത്രൂ തന്നെ പരമാവധി നമ്മൾ ജോയിൻ ചെയ്യാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ അപ്ലൈ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത്, അതായത് എൽ ബി എസിന്റെ സൈറ്റിൽ, ഞാൻ സ്ക്രീനിൽ കാണുന്ന ഈ സൈറ്റിൽ www.lbs.kerala.gov.in എന്ന സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഫസ്റ്റ് രജിസ്ട്രേഷൻ ആണെങ്കിൽ അതിന്റെ ഫസ്റ്റ് രജിസ്ട്രേഷനുള്ള ഓപ്ഷൻ ഉണ്ട്, ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളത്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഡീറ്റെയിൽസ്, നമ്മളെ പേര്, നമ്മളെ റെഫറൻസ് നമ്പർ, ഫോട്ടോസ്, ഡോക്യുമെന്റ്സ്, അതായത് നമ്മൾ ഏത് കാറ്റഗറിയിൽ പെടുന്ന ആളാണ് നമ്മുടെ ഫോട്ടോ, അതുപോലെ തന്നെ നമ്മൾ മാർക്ക് ലിസ്റ്റ്, ഡേറ്റ് ഓഫ് ബർത്ത് കളിക്കുന്ന സർട്ടിഫിക്കറ്റ്, പ്ലസ് ടുവിന്റെ സർട്ടിഫിക്കറ്റ്, ഈ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂസർ നെയിം, പാസ്വേഡ്, ഒരു ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ നമ്പറൊക്കെ നമുക്ക് കിട്ടും. ഈ യൂസർ നെയിം പാസ്വേഡ് വെച്ചിട്ട് നമ്മൾ പിന്നീട് അതിലേക്ക് ലോഗിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്ക്രീനിൽ കാണുന്ന പോലെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ്, അതായത് നമ്മൾ ഏത് കോഴ്സ് ഏത് സ്ഥലത്ത് നമുക്ക് സെലക്ട് ചെയ്യണം എന്നുള്ള ഓപ്ഷൻസ് വരും. അതായത് നമ്മൾ ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലുള്ള ആളാണെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഫസ്റ്റ് പ്രയോറിറ്റി, ഏത് കോഴ്സ് ആണെന്നുള്ള സെലക്ട് ചെയ്യുക, അതിന് ഏത് പ്രയോറിറ്റി, അതായത് ഒന്നാമത്തെ പ്രയോറിറ്റി കൊടുക്കണമെങ്കിൽ ഒന്നാമത്തെ പ്രയോറിറ്റി കൊടുക്കുക, ഏത് കോഴ്സ് ആണെന്നുള്ള കൊടുക്കുക, അത് അപ്ലൈ ചെയ്തിട്ട് രണ്ടാമത്തെ പ്രയോറിറ്റി അടുത്ത മെഡിക്കൽ കോളേജ് ആണെങ്കിൽ രണ്ടിൽ നിന്ന് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഓരോ ലിസ്റ്റ് കോഴിക്കോട്, അതായത് കേരളത്തിലുള്ള ഓരോ മെഡിക്കൽ കോളേജിൻ്റെയും ഓരോ സ്ഥാപനത്തിൻ്റെയും ലിസ്റ്റ് അതിനുണ്ടാകും നമ്മൾ സെലക്ട് ചെയ്യുന്ന കോഴ്സ് അനുസരിച്ച്.
വെച്ചിട്ട് ആ കോഴ്സിന് ഏതൊക്കെ സ്ഥാപനങ്ങളുണ്ടോ അതിലെ ലിസ്റ്റ് മൊത്തം വരും. അതിൽ പ്രയോജനം അനുസരിച്ച് ഒന്നാമത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഏത് വേണം, രണ്ടാമത്തെ ഏത് വേണം, മൂന്നാമത്തെ ഏത് വേണം എന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക, ഏത് കോഴ്സാണെന്നുള്ള സെലക്ട് ചെയ്യുക, സേവ് ചെയ്യുക. ഇത്രയും ചെയ്ത് ഇട്ട് കഴിഞ്ഞ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് LBSലേക്കുള്ള അപ്ലിക്കേഷൻ പ്രോസസ്സും കംപ്ലീറ്റ് ആവുന്നതാണ്. ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് LBS അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ നമ്മളെ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അതായത് നമ്മൾ സംവരണ സീറ്റിലാണെങ്കിലും അതുപോലെ തന്നെ EWS, അതുപോലെ തന്നെ SC ST OBC കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ നെറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, SSLC ബുക്ക് ഇല്ലാത്തവരാണെങ്കിൽ നെറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടി വരും. നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, OBC കാറ്റഗറിക്കാർക്ക് OBC സർട്ടിഫിക്കറ്റുകൾ വേണ്ടി വരും. അങ്ങനെയാണ് അതിൻ്റെ ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ് വേണ്ടിയതെന്ന് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞില്ല. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് LBS വഴി. അടുത്തത് സംശയം എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നിങ്ങൾ പ്രധാനമായിട്ടും കരുതേണ്ടത്. അതായത് LBSന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഓൺലൈൻ സർവീസ് സെൻ്ററിലാണ് പോകുന്നതെങ്കിൽ അവിടേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ കയ്യിൽ കരുതേണ്ട രേഖകൾ, നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ഫോൺ കയ്യിൽ കൊണ്ടുപോയിരിക്കണം. അതിലേക്ക് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഒരു OTP വരുന്നതാണ്. രണ്ടാമതായിട്ട് നിങ്ങളൊരു ഫോട്ടോ ഉണ്ടായിരിക്കണം, അത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്, സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടത്. മൂന്നാമതായിട്ട് നിങ്ങൾ SSLC ബുക്ക് എന്തായാലും കൊണ്ടുപോയിരിക്കണം, അതും നമുക്ക് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾ +2 ഡൗൺലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം. അതുപോലെ തന്നെ നിങ്ങൾ കൊണ്ടുപോകേണ്ടത് നിങ്ങൾ ഏത് കാറ്റഗറിയിലാണോ വരുന്നത്, അതായത് നിങ്ങൾ SC ആണോ, SC ST ആണോ, OBC ആണോ, EWS ആണോ, ഏത് കാറ്റഗറിയിലാണോ നിങ്ങൾ വരുന്നത് അത് പ്രൂവ് ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റ്, അതായത് വില്ലേജ് ഓഫീസിൽ നിന്ന് കിട്ടിയതോ അങ്ങനെ ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ്, ഇനി മുമ്പെടുത്തായുള്ള സർട്ടിഫിക്കറ്റ് ആയാലും മതി. അതായത് ഈ ഡിസ്ട്രിക്ട് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് SC ST ക്കാർക്കാണെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ആ സർട്ടിഫിക്കറ്റ് കൂടി നിങ്ങൾ കയ്യിൽ കരുതുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഓൺലൈൻ സർവീസ് സെൻ്ററിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഡോക്യുമെൻ്റ് സ്കാൻ ചെയ്യുന്ന സമയത്ത്, വീട്ടിലിരിക്കുന്ന സമയത്താവുമ്പോൾ ചിലപ്പോൾ സ്കാൻ ചെയ്യുന്ന സമയത്ത് സൈസിൻ്റെ ഒക്കെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. അതിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ക്ലാരിറ്റി കുറഞ്ഞ് പോവുകയാണെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് സ്കാൻ ചെയ്തിട്ട് തന്നെ, സ്കാൻ ചെയ്യുന്ന സമയത്ത് അത്രയ്ക്ക് സൈസ് വരില്ല, അതുകൊണ്ട് തന്നെ ഷോപ്പുകളിൽ പോയിട്ട് സ്കാൻ ചെയ്ത് തന്നെ അപ്ലോഡ് ചെയ്യാൻ പരമാവധി ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് LBS വളരെ ഈസി ആയിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇനി ഇതിൻ്റെ കൂടെ തന്നെ വേറൊരു കാര്യം, ജസ്റ്റ് ഒരു കാര്യം കൂടി ഞാൻ നോട്ട് ചെയ്ത് പറയാം. അതായത് LBS ത്രൂ അല്ലാതെ തന്നെ പല മെഡിക്കൽ കോളേജ്, അതായത് പ്രൈവറ്റ് ആയിട്ടുള്ള മെഡിക്കൽ കോളേജുകളിലേക്കും, അതായത് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ്, മുസ്ലിം മാനേജ്മെൻറ്റ്, പിന്നെ അങ്ങനത്തെ ഒരുപാട് മാനേജ്മെൻറ്റിലെ കാറ്റഗറിയിലേക്കുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള ഓപ്ഷൻസും നമുക്ക് LBS വഴിയല്ല, അല്ലാതെ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് ഓരോ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലേക്കും നമ്മൾക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലേക്ക്, മെഡിക്കൽ കോളേജുകളിലേക്ക് എങ്ങനെയാണ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ പ്രയോറിറ്റി എടുക്കുക, ആദ്യം തന്നെ LBSലേക്ക് നിങ്ങൾ ഈ സൈഡിൽ കയറിയിട്ട് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞു തന്നിട്ട് അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുക. ഇനി അപ്ലൈ ചെയ്യാൻ എന്തെങ്കിലും സഹായങ്ങൾ സ്റ്റുഡൻസിന് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റുഡൻസിന് നമ്മൾ കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ പറഞ്ഞ ഡോക്യുമെൻസുകളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ഫോണിലൂടെ അയച്ചു തരികയാണെങ്കിൽ നമ്മൾ അത് ചെയ്തിട്ട് അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് പ്രൂഫ് കാര്യങ്ങളൊക്കെ നിങ്ങൾ തിരിച്ചയച്ച് തരുന്നതായിരിക്കും. അപ്പം കാര്യങ്ങളൊക്കെ എല്ലാ സ്റ്റുഡൻസിനും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ LBSനെ കുറിച്ചും ബാക്കിയുള്ള പ്രോസസ്സിനെ കുറിച്ചുള്ള, എങ്ങനെയാണ് ഓൺലൈനിൽ അപ്ലൈ ചെയ്യേണ്ടതെന്നതിനെ കുറിച്ചുള്ള വിശദമായ വീഡിയോ ആവശ്യമുള്ള സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതിനെക്കുറിച്ചുള്ള കറക്റ്റ് ഓൺലൈനിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ കറക്റ്റ് വീഡിയോ നമ്മൾ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.